ആരടാ? കാജി പാപ്പന്റെ പിള്ളേരെ തൊടുന്നവൻ ആരടാ? അവന്റെ കൊല വിളിച്ചാ നടത്തും. ഡാടാടാ, കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നിന്റെ ഭാര്യ പോയില്ലേ, പിന്നെ നിനക്ക് എവിടെ നിന്നാ പിള്ളേര്? രാജി പാപ്പ എൻ്റെ പഞ്ചു തന്നെ കഴിഞ്ഞു. ഇത് ആരാണ്? ഇത് സാറാണ്. സാർ അടുത്ത് വരരുത്. എന്താ സാറെ അടുത്ത് വരരുത്? എന്താടാ? ഞാൻ ഷാജി പാപ്പനാണ്, അല്ലാതെ ആനപ്പാപ്പനല്ല. ഏ കളിയാക്കരുത്. അന്തസ്സായിട്ട് നിറ പറയണ അരി കഴിച്ചോണ്ട എനിക്ക് ഈ ആരോഗ്യ തടിയെ കിട്ടി. നിനക്ക് അറിയോടാ, ഏ നിന്നെ സർബത്ത് അന്വേഷിക്കുന്നു. അങ്ങോട്ട് ചെല്ലാം. സർബത്ത് വിളിച്ചാലും ഞാൻ വരത്തില്ല. എനിക്ക് ഒന്നീ മിൽക്ക് ഷേക്ക് വേണം, അല്ലെങ്കിൽ മറ്റേ ഒരു ഷേക്ക് ഉണ്ടല്ലോ, ഷാർജ ഷേക്ക്. അത് വേണം, അത് പറഞ്ഞാൽ ഞാൻ പോവാം. എടാ നിന്നെ ചന്ദനം കടത്തിയാലും സർബത്ത് ഷമീർ വിളിക്കുന്ന സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തോന്നും ചന്ദനം കടത്തി, ഞാൻ ലോഡ് കണക്കിന് ചന്ദനം കടത്തിയെന്ന്. അതൊന്നുമല്ല, ഒരു ചന്ദനക്കുറി ഇട്ടുകൊണ്ട് ഞാൻ സ്റ്റേഷന്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് ചൂണ്ട് നടന്നു. അതിനാണ് ഈ ചന്ദനം കടത്തി എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, പോലീസുകാരടുത്ത് കളിക്കരുത്. പാപ്പായി ഇടിച്ചതിന്റെ പരിപ്പഞ്ഞാളക്ക് കളയും. എനിക്ക് ചിരി വരുന്നു. എന്തിനു? സാറിനെയൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? കളിയാക്കരുത്. എന്താ സാറേ? എന്റെ അമ്മയാണ് എനിക്ക് പോലീസിൽ ജോലി മേടിച്ചത്, നിനക്കറിയോ? അമ്മയോ? ആ എന്റെ അമ്മ. എങ്ങനെ? അല്ല, എന്റെ അച്ഛന് പോലീസിലായിരുന്നല്ലോ ജോലി. അതെ, അച്ഛൻ കണക്റ്റീവണല്ലോ മരിച്ചത്. അപ്പാണ് എനിക്ക് അമ്മ എനിക്ക് പോലീസിൽ ജോലി മേടിച്ചു. എന്നിട്ട് അമ്മ എങ്ങനെ? എന്റെ അച്ഛനെ കണക്റ്റീവിട്ട് എടുത്ത് എന്റെ അമ്മയാണടാ. അപ്പൊ അമ്മയല്ലേ എനിക്ക് ജോലി മേടിച്ചത്? നീ തമാശയൊന്നും കളിക്കണ്ട. ദേ ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആൾക്കാർ പുലിമുരുകനെ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ല നിന്റെ ഈ കോപ്രായം കാണാനല്ല. അല്ലേ? ആ ഒരു നിമിഷം എനിക്ക് തരാമോ? എന്ത്? ഞാൻ ഇപ്പൊ പുലിമനാ. പോണെന്നോണ പറയാം. നീ പുലിമുരുകനാവോ? ഒന്നാവട്ടെ, സഹകരിച്ചാ മതി. തന്നെയാടാ. അല്ല പിന്നെ പുലിയുടെ ഒരു എഫക്റ്റ് ഇട്ടാമോ ഈ അലർന്ന്? എന്റെ പൊന്നും ഒരു നിന്നെ ഒന്ന് കാണട്ട്. ഞാൻ നിന്നടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? കാൽച്ചിലമ്പേ കാണനമൈനേ, കാട്ടുനവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. കനവു നിറച്ചീ ചിറകു കാടണിയും കാൽച്ചിലമ്പേ കാണനമൈനേ, കാട്ടുനവൽ കാപ്പഴുത്തേ. ആരാടാ ഇത്? മനസ്സിലായില്ലേ? ഇല്ല. നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. ഇടാ മുരുകൻ വന്നാ അവിടെ അപ്പ മൈന വരും. ഇതാണ് മൈന. ഇച്ചിരി നേരത്തെ വരേണ്ടതായിരുന്നു കേട്ടാ. ഇപ്പൊ എന്താ വേണ്ടത്? എടാ സത്യം പറഞ്ഞാ നീ പുലിയെ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ആര്? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മുരുകൻ നോണ പറയാ. നീ പുലിയെ കണ്ടിട്ടില്ല? നീ നോണ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, പുലിയെ കണ്ടിട്ടുണ്ട്. നീ എവിടെ വെച്ച് പുലിയെ കണ്ടു? ശബരിമല പോയപ്പോ മുനിയെ മോനെ പുലിയെ കണ്ടായിരുന്നു. ശബരിമല പോയപ്പോ പുലിയെ കണ്ടായിരുന്നു. എങ്ങനെ കണ്ടു? പുലിയ എന്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പുലി എന്നെ ഇങ്ങനെ നോക്കി. പുലിയെ ഞാൻ നോക്കി. പുലി എന്നെ നോക്കി. പുലി എന്നെ നോക്കി. ഇങ്ങനെ നോക്കുമ്പോ പുലി എന്നോട് ചോദിച്ചു, പേസ്റ്റ് ഉണ്ടോ പല്ല് തേക്കാൻ? ഇങ്ങനെ ചോദിച്ചു. എന്റെ പൊന്നു മുരുകൻ, നിന്നെ ഞാൻ നമിച്ചു. സംസാരിക്കുന്ന പുലിയാ? നീ നുണ പറയല്ലേ, നീ പോടന്ന്. തമിഴ് പുലി സംസാരിക്കല്ലേ? നീ കൊല്ലാ കൊല്ലാക്കൻ നടക്കുന്ന തമിഴ് പുലി, ആ പുലിയാ ഞാൻ കണ്ടത്. എന്റെ ദൈവം, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇപ്പൊ ഒരു പുലി വന്നാ നിനക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും? ഞാൻ രക്ഷിക്കും. എന്നെ ലാലേട്ടനുള്ള എന്റെ ലാലേട്ടനെ ജീവിതത്തിലുള്ള ഞാൻ രക്ഷിച്ചിരിക്കും. ഇവിടെ പുലി വന്നാ നീ രക്ഷിക്കും? പിന്നെ രക്ഷിക്കും. ധൈര്യം പുലി വരട്ടെ. തമാശറിൽ ചിലപ്പോ പുലി വരും. രക്ഷിക്കും, 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 രക്ഷിക്കും. തമാശല്ല. അയ്യോ തമാശല്ല, പുലി വന്ന് മര്യാദക്ക് എന്നെ രക്ഷിക്കടാ. ഞാൻ രക്ഷിക്കത്തില്ല. ഞാൻ രക്ഷിക്കത്തില്ല. എന്താ ലാലേട്ടൻ നിന്നെ ഒരു പ്രാവശ്യം രക്ഷിച്ചു? ആ
അദ്ദേഹത്തിന് ഇതുവരെ ആ പുലിയുടെ ശാപം വിട്ടുമാറിയിട്ടില്ല. ലാലേട്ടൻ എന്നെ രക്ഷിച്ചപ്പോൾ ലാലേട്ടൻ എങ്ങനെയാണ് പുലിയുടെ ശാപം കിട്ടുന്നത്? ആറ് മാസം പുലിക്ക് തിന്നാനുള്ള ഇറച്ചിയാണ് ഒരു നിമിഷം കൊണ്ട് ലാലേട്ടൻ നഷ്ടപ്പെടുത്തിയത്. ആ ഇതുവരെ ആ ലാലേട്ടൻ ഇതുവരെ മോശം കിട്ടില്ല. എനിക്ക് വേണ്ടായേ പുലിയുടെ ശാപം.